ഹലോ ഫ്രണ്ട്സ്, ദിസ് ഇസ് രഞ്ജിമ ഹിയർ. അപ്പോൾ ഇന്നത്തെ പരിപാടി എന്താന്ന് വെച്ചാൽ, നമുക്ക് അമ്പലത്തിൽ പോകണം. അപ്പം ആദ്യം തന്നെ നമുക്ക് വാലിട്ടൊന്ന് കണ്ണെഴുതാം അല്ലേ. കണ്ടോ, ഗോവയിൽ പോയിട്ട് എൻ്റെ കൈയൊക്കെ ആകെ കറുത്തു, ആകെ ടേനായിട്ടോ. ഞാനിപ്പോൾ ഈ വീഡിയോയിലാണ് അതൊത്തിരി ശ്രദ്ധിക്കുന്നത്. അങ്ങനെ നമ്മൾ ഈ കമ്മലാണ് കേട്ടോ ഇടുന്നത്. ഇത് ഞാൻ ഗോവയിൽ പോയിട്ട് വാങ്ങിച്ച വളയാണ്. കണ്ടോ, ആനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഒരു പൊട്ടും കൂടി കുത്തിയ നമ്മുടെ വിനീത് ശ്രീനിവാസൻ പറയണ പോലെ. പിന്നെ എന്ത് വേണം, അങ്ങനെ ഏതാണ്ട് ഒരുക്കൊക്കെ ആയി. പിന്നെ ഭാഗ്യത്തിന് വെള്ളിയേച്ചി അപ്പം വന്നായിരുന്ന സെറ്റ് മുണ്ട് പെട്ടെന്ന് തന്നെ എടുത്തു കേട്ടോ. സത്യത്തിൽ ഈ യാത്ര കുറച്ച് ദിവസം മുന്നത്തെയാണ്. കാരണം വെള്ളിയേച്ചി ദുബായി പോണേന് മുന്നേ അമ്പലത്തിൽ പോകണം എന്ന് പറഞ്ഞിട്ട് അപ്പം ഞങ്ങളും പോയിട്ടില്ല, അങ്ങനെ പോയതായിരുന്നു കേട്ടോ. പക്ഷെ അന്ന് പോസ്റ്റ് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണ് ഇപ്പോൾ പോസ്റ്റ് ചെയ്യണത്. എനിക്ക് ശരിക്കും ഒരു അമ്മയല്ല കേട്ടോ, എനിക്ക് ശരിക്കും മൂന്ന് അമ്മമാരാണ് മൊത്തം. കാരണം ഇവർ മൂന്നാളും എൻ്റെ അമ്മയും ഈ രണ്ട് ചേച്ചിമാരുമാണ് എന്നെ ഇങ്ങനെ ഒരുക്കി ഒരുക്കി വഷളാക്കിയത്. ഇപ്പം എനിക്ക് ഒരുങ്ങാണ്ട് പുറത്തേക്ക് ഇറങ്ങാനും പറ്റില്ല. അങ്ങനെയാണ്, അങ്ങനെ ഞാൻ വേണ്ട പറഞ്ഞിട്ടും നിർബന്ധിച്ച് എന്നെ മുല്ലപ്പൂക്ക് ഒപ്പിച്ച് അങ്ങനെ നമ്മൾ ഗുരുവായൂരെത്തി. അപ്പം തൊഴാനുള്ള പരിപാടിയിലാണ്. ഒത്തിരി പേർക്കുള്ള ഡൗട്ടാണ്, പ്ലസ് എനിക്കും ഭയങ്കര ഡൗട്ടായിരുന്നു. കാരണം എൻ്റെ കാലിൻ്റെ മുട്ടിൽ മൈക്രോ പ്രൊസസ്സർ ഉണ്ടല്ലോ. അപ്പോൾ ഈ ഇങ്ങനത്തെ ചെക്കിങ് ടൈമിൽ ബീപ്പ് സൗണ്ട് അടിക്കുമോ, നമ്മളെ അമ്പലത്തിൽ കയറ്റാതിരിക്കുമോ, അങ്ങനത്തെ ഒക്കെ കുറേ ഡൗട്ട് നമുക്ക് ഉണ്ടായിരുന്നു കേട്ടോ. സത്യത്തിൽ അങ്ങനെ കുഴപ്പമൊന്നുമില്ല. ഞാനെന്തെങ്കിലും പറയുവാണെങ്കിലും കാര്യം പറഞ്ഞാൽ മതിയിട്ടോ, നമ്മളെ കയറ്റി വിടും. അങ്ങനെ തൊഴുതൊക്കെ ഇറങ്ങിയതിന് ശേഷം എനിക്കാണെങ്കിൽ ഗുരുവായൂർ അമ്പലത്തിൽ തൂണ് കഴിക്കാണ്ട് തിരിച്ചു പോകുന്ന ഭയങ്കര സങ്കടം. കുഞ്ഞുകുട്ടിയിലെ തൊട്ടിട്ട് മാസത്തിൽ ഒരു തവണയെങ്കിലും ഗുരുവായൂർ പോയി ഊണ് കഴിച്ച് ഈ വെണ്ണയും പഞ്ചസാരയും ഒക്കെ കഴിച്ച് അതൊരു പാൽപ്പായസമൊക്കെ കുടിക്കുമ്പോൾ കിട്ടുന്ന ഒരു ഇതുണ്ടല്ലോ, ആ ഗുരുവായൂരപ്പനൊക്കെ കണ്ടങ്ങോട്ട് വന്നാലാണ് നമുക്കൊരു മനസ്സിന് സംതൃപ്തി ഉണ്ടാവുള്ളൂ. അപ്പോൾ അതൊരു ശീലമായി പോയ കാര്യമാണ്. കൊറോണ വന്നിട്ട് മാത്രമാണ് കേട്ടോ നമ്മൾ അതിനൊരു ബ്രേക്ക് എടുത്തത്. അപ്പോൾ ഗുരുവായൂർ അമ്പലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ലൈഫിൻ്റെ പാർട്ടാണ്. അങ്ങനെ ഫോട്ടോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് ഈ ഒരു മനോഹരമായ കാഴ്ച കണ്ടത്. ഈ അപ്പൂപ്പൻ വീണ്ടും നിലയിടം കഴിച്ചു. പിന്നെ എനിക്ക് പറയാനുള്ളത്, ഞാൻ റീലിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ അമ്പലത്തിൽ തൊഴാൻ നമുക്കും പറ്റും. അതായത് ഇങ്ങനെ ആർട്ടിഫിഷ്യൽ ലെഗാണെങ്കിലും നമുക്ക് ഷൂ ഊരണം എന്ന് മാത്രമേ ഉള്ളൂ. ഷൂ ഊരുമ്പോൾ നമുക്ക് ചെറിയൊരു ബാലൻസിൻ്റെ ഇഷ്യൂ വരും, എന്നാലും നമുക്ക് പറ്റും കേട്ടോ. വീഡിയോ എടുക്കും തോറും അവനെ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുമെന്ന് അറിയണോണ്ട് എന്നെ പിടിച്ചു വലിച്ച് കൊണ്ടുപോവാണ് മതി വീഡിയോ എടുത്തത് എന്നും പറഞ്ഞിട്ട്. പക്ഷേ ഇതിപ്പോൾ ശരിക്കും ഡാൻസിൻ്റെ സ്റ്റെപ്പ് പോലെ ആയി അല്ലേ. അങ്ങനെ നമ്മൾ ഗുരുവായൂരത്തെ പരിപാടിയൊക്കെ കഴിഞ്ഞു. പിന്നെ ഷൂ ഇട്ടേരുമ്പോൾ, അതായത് കാല് വെച്ചതിന് ശേഷം ഷൂ ഊരാനും ഇടാനും ആരെങ്കിലും എന്നെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. മിക്കവാറും വിഷ്ണു ഉണ്ടെങ്കിൽ വിഷ്ണു ആണ് ചെയ്യുക, അതല്ലാന്നുണ്ടെങ്കിൽ അമ്മമാരുണ്ടെങ്കിൽ അമ്മമാർ. ഇതിപ്പോൾ എൻ്റെ ചിത്തൂട്ടനാണ് വലിയ മൂത്തവൻ, അവൻ ഭയങ്കര കാര്യമായി ഇട്ടുകൊണ്ടിരിക്കുകയാണ്. ഇനി ഇന്നത്തെ നമ്മുടെ പരിപാടി എന്താണെന്ന് വെച്ചാൽ, നമുക്ക് കുറച്ച് ഷോപ്പിംഗ് ഉണ്ട്. എനിക്കല്ല, സത്യത്തിൽ വലിയച്ചിക്കായിരുന്നു ഷോപ്പിംഗ്. പിന്നെ വന്നപ്പോൾ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ കണ്ടു. അതായത് നമ്മളിപ്പോൾ വന്നിട്ടുള്ളത് സീമ സിൽക്കാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര കളക്ഷനും നല്ല വിലക്കുറവുമുണ്ട്. അപ്പോൾ ഞാനാണെങ്കിൽ ഒത്തിരി വർഷങ്ങൾക്ക് ശേഷം ഇവിടേക്ക് വരുന്നത്. അപ്പോൾ ഇതിലെനിക്ക് ഇഷ്ടപ്പെട്ടത് ആ ബ്ലൂ സാരി ഇഷ്ടപ്പെട്ടു. പിന്നെ ഈ ക്രീമാണ് കേട്ടോ ഇഷ്ടപ്പെട്ടത്. അതിൽ എനിക്ക് ഏറ്റവും ചേർന്നത് ഏതാന്ന് നിങ്ങൾ തന്നെ പറയാം. ഞാൻ പറഞ്ഞല്ലോ നല്ല കളക്ഷൻ ഉണ്ട്. അപ്പം ഞങ്ങൾ ചുരിദാറിൻ്റെ മെറ്റീരിയൽസും കൂടി ജസ്റ്റ് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ. ഒന്നും എടുത്തൊന്നുമില്ല, എന്നാലും നല്ല കളക്ഷൻസ് കണ്ടു. അപ്പോൾ ആർക്കെങ്കിലും വേണമെങ്കിൽ ഇപ്പോൾ സീമാസിൽ നല്ല കളക്ഷൻ ഉണ്ട്, വന്നെടുത്തോളൂ കേട്ടോ. ഊണ് രാവിലെ തന്നെ കഴിച്ചതുകൊണ്ട് നല്ല വിശപ്പ്. അപ്പം നമ്മൾ നൈസായിട്ട് ഷോപ്പിലേക്ക് വന്നതാണ് കേട്ടോ. വിഷ്ണുവിനെയുടെ നല്ലൊരു ക്ലിപ്പ് കിട്ടും വിചാരിച്ചിട്ടെടുത്ത വീഡിയോയാണ്. അപ്പോഴത്തേനും അവനത് കൊളാക്കി, ആ ചമ്മാൻ എൻ്റെ ജീവിതം ഇനിയും ബാക്കി. പിന്നെ കോമഡി എന്താണെന്ന് വെച്ചാൽ, നമ്മുടെ ശോഭ മാളികയാണല്ലോ ഈ ഒരു കോസ്റ്റ്യൂമിൽ വന്നത്. അപ്പം എല്ലാവരും നമ്മളതിനെ തന്നെ നോക്കിയിരുന്നു കേട്ടോ. നല്ലോണം എന്ന് വെച്ചാൽ നമ്മൾ അമ്പലത്തിൽ നിന്ന് വന്നാൽ നമുക്കൊരു നിവൃത്തി ഉണ്ടായിരുന്നില്ല. പിന്നെ അങ്ങോട്ട് ചറ പറ ഓർഡറിങ് ആയിരുന്നു. ആദ്യം തന്നെ ഡിസേർട്ട് പറയാം കേട്ടോ, ഒരു ബോബ ടീയും പിന്നെ ഈ വേഫിൾസിൻ്റെ ഏതാ പിള്ളേർ ഓർഡർ ചെയ്യുന്നത് എനിക്കറിയില്ല, ഏതോ ആയിരുന്നു. എന്താണെങ്കിലും വെള്ളിയേച്ചിട്ട് ട്രീറ്റ് ആയിരുന്നു കേട്ടോ. അങ്ങനെ അത് കിട്ടി. അതാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമായി ഈ ടൈപ്പ് വേഫിൾസ്. പിന്നെ ഷെഷ്വാൻ നൂഡിൽസും ചില്ലി ചിക്കനും വിഷ്ണു പറഞ്ഞു. പിന്നെ എന്താ, പിന്നെ മോമോസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, പിസ്സ പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ നമുക്ക് എല്ലാവർക്കും, നമ്മൾ കൊറിയൻ ഡ്രാമാസൊക്കെ ഏറ്റവും കൂടുതൽ കാണുന്നവർക്ക് ഏറ്റവും നന്നായിട്ട് കഴിക്കണം തോന്നിയുള്ളതായിരിക്കും രാമൻ. അത് അവിടെ കണ്ടപ്പോൾ ഞാൻ അത് ചാടിക്കയറി പറഞ്ഞു. അങ്ങനെ എല്ലാവരും ഓരോ സൈഡിൽ നിന്ന് തട്ടിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ എല്ലാം ഡിഫറെൻ്റ് ആയിട്ട് ഓർഡർ ചെയ്ത കാരണം നമുക്ക് എല്ലാത്തിനും കഴിച്ചു വരെ ടേസ്റ്റ് ചെയ്യാൻ പറ്റും കേട്ടോ. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള പരിപാടി അതാണ്. മോമോസ് ഏതാ ഫ്ലേവർ പറഞ്ഞതെന്നൊന്നും എനിക്ക് ഓർമ്മയില്ല. എനിവേ നല്ലതായിരുന്നു, നല്ല ടേസ്റ്റ് ഉണ്ട്. ഞാൻ ഇതുവരെ കഴിച്ചതിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് തോന്നി കേട്ടോ. ഇനി നമ്മുടെ രോമൻ ടേസ്റ്റ് ചെയ്യേണ്ട സമയമാണ്. ഞാൻ അതെല്ലാം കൂടി മിക്സ് ചെയ്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയപ്പോൾ നമ്മുടെ നോർമൽ നൂഡിൽസ് പോലെ തന്നെ, പക്ഷേ വെജ്ജീസൊക്കെ ആയിട്ട് നല്ല ഒരു അങ്ങനത്തെ ഒരു ടേസ്റ്റ് ഉണ്ട്. രാമൻ്റെ ഏറ്റവും ബെസ്റ്റ് പാട്ട് അതിൻ്റെ ഗ്രേവി ആയിരുന്നു കേട്ടോ. അത് നല്ല ടേസ്റ്റ് ആയിരുന്നു, ഏറ്റവും ഡിമാൻഡ് അതിനായിരുന്നു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഡോണ്ട് ഫോർഗെറ്റ് ടു സബ്സ്ക്രൈബ്.